ഓണറേറിയവും എല്ലാം വർദ്ധിപ്പിച്ചത് മോദി സർക്കാരാണ്. ഈ രാജ്യത്തെ തൊഴിലാളികളുടെ, കർഷകരുടെ, അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ സർക്കാരാണ് മോദി സർക്കാർ എന്ന് തെളിയിച്ച വർഷങ്ങളായിരുന്നു കഴിഞ്ഞ 5 വർഷം. നിങ്ങളുടെ അടുത്ത അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ സ്ഥാനാർത്ഥികൾ വരും വോട്ട് ചോദിച്ചുകൊണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കണം ആരാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, നമ്മളോടങ്ങ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ആരാ നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? ശബ്ദവുമില്ല, നരേന്ദ്രമോദി. എന്റെയും നിങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണ്. കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവരെന്താ പറയുക? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അടുത്ത 4 ജന്മത്തിലാവില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയാം, നമ്മൾക്കും അറിയാം അല്ലേ. രാഹുൽ ഗാന്ധി അടുത്ത കാലത്തൊന്നും പ്രധാനമന്ത്രി ആവുന്നില്ല, കാരണം അമേത്തിയിൽ പരാജയം ഉറപ്പാക്കിയിട്ടാണ് ഓൻ ഇവിടെ വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നത്. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചാലോ ആരുടെ പേര് പറയും? പ്രകാശ് കാരാട്ടിന്റെ പറയോ, സീതാറാം യെച്ചൂരിയുടെ പറയോ, വൃന്ദ കാരാട്ടിന്റെ പറയോ? രാഹുൽ ഗാന്ധി. രണ്ടാളുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്, രണ്ടാളുടെയും നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രണ്ടാളുടെ ഉദ്ദേശം നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തണം, എൻ ഡി എ പരാജയപ്പെടുത്തണം. നമുക്ക് അവരോട് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, രണ്ടാളുടെ ഉദ്ദേശം ഒന്നാണ്. കേരളം ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടാളും ഒന്നായിട്ടാണ് മത്സരിക്കുന്നത്. അങ്ങ് കോയമ്പത്തൂർ പോയാലും ശരി, ഡൽഹിയിൽ പോയാലും ശരി, പശ്ചിമബംഗാളിൽ പോയാലും ഇവരൊന്നിച്ചിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ രണ്ടാളും മത്സരിക്കേണ്ട, രണ്ടാളും കൂടി ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി എൻ ഡി എക്കെതിരെ മത്സരിക്കാമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് തൊട്ടടുത്ത ദിവസം ഒരു ബാഡ്ജ് അയച്ചു തന്നു കോയമ്പത്തൂരിൽ നിന്ന് വാട്സാപ്പിൽ. ആ ബാഡ്ജ് സി പി എമ്മിൻ്റെ അവിടുത്തെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ബാഡ്ജാണ്. അരിവാൾ ചുറ്റിയ നക്ഷത്രം ആലേഖനം ചെയ്തതിൻ്റെ ബാഡ്ജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ വിചാരിച്ചു ആ ഫോട്ടോ കണ്ട സമയത്ത് സാധാരണ ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും അല്ലെങ്കിൽ അങ്ങനെ അവരുടെ എ കെ നായരുടെയൊക്കെ ഫോട്ടോ വയ്ക്കാം, എങ്കിൾസിൻ്റെ മാർക്സിൻ്റെ ഒക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരാളുണ്ട് ചെഗുവന, ബൊളീവിയൻ കാടുകളിൽ ഒളിപ്പോര് നടത്തി എന്ന് പറയുന്ന ആ ചെഗുവരയുടെ ഫോട്ടോ എങ്കിലും വയ്ക്കുന്ന വിചാരിച്ചു. ഇപ്പോൾ വയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കേണ്ട സ്ഥിതിയിലേക്ക് കേരളത്തിലെ സി പി എം, അഖിലേന്ത്യാ തലത്തിൽ സി പി എം മാറിയിരിക്കുകയാണ്. ഇത്രയും ഗതികെട്ട പാർട്ടി ഇന്ത്യ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി പി എം. കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് ബി ജെ പിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ രണ്ട് പ്രവർത്തകർ ശ്രീ കൃപേഷും ശരത്ലാലും കൊല ചെയ്യപ്പെട്ടിട്ട് മാസങ്ങൾ തികയുകയും, കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകത്തിന് ഉത്തരവാദികൾ സി പി എമ്മിൻ്റെ നേതൃത്വമാണ്. സി പി എമ്മിൻ്റെ കൊലക്കത്തിനിരയായിട്ടാണ് കൃപേഷും ശരത്ലാലും മരിക്കുന്നത്, കൊല ചെയ്യപ്പെടുന്നത്. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള സി പി എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, അവരുമായിട്ട് ധാരണയുണ്ടാക്കി പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തള്ളിപ്പറയുന്നു.